അപ്പോൾ നമ്മൾ ഇന്നൊരു തട്ടിക്കൂട്ട് മിനിയേച്ചർ കുക്കിംഗ് വെച്ചാൽ പോവാണ്. കുക്കിംഗ് ഏതാന്ന് വെച്ചാൽ പരിപ്പ് കാച്ചിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് സാധനങ്ങൾ നോക്കണതിന് മുമ്പ് അടുപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു മെഴുകുതിരി ചുറ്റും വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മെഴുകുതിരി ഇങ്ങനെ കത്തുമ്പോൾ ഒരിക്കലും ഉരുകില്ല, ചുറ്റും തണുപ്പുള്ള കാര്യം ഒരിക്കലും ഉരുകില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നമുക്ക് രണ്ട് മരക്കെട്ടുകൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതെടുത്തേക്കുന്ന ഒരു പുട്ടിൻ്റെ ചില്ലാണ്. ഇത് നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ ഒരു രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. എന്നാൽ രണ്ട് ചിരാത് അല്ലെങ്കിൽ കാലം കല്ലോ ഒരേ വലുപ്പത്തിലുള്ള കല്ലെടുത്ത് വയ്ക്കാം. ഞങ്ങൾ ഇപ്പോൾ ചിരാതിൻ്റെ രണ്ട് പീസ്, അത് ഈ പാത്രത്തിന് കുക്കിങ്ങെടുക്കുന്ന പാത്രത്തിൻ്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനൊരു സംഭവം ഉള്ള കാരണമാണ് നമ്മൾ ഈ സംഭവം വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇരിക്കാത്ത കാരണം നമ്മൾ ഒരു ചിരാതും കൂടി ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കട്ട വെച്ചിട്ട്. അപ്പോൾ ഒരു ലൈറ്റൊക്കെ കാണാമല്ലോ, അത് നമ്മൾ കത്തിച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ തൊടുന്നില്ല, കൈ പൊള്ളൊന്നും പേടിയുണ്ട്. അപ്പോൾ നമുക്ക് ചൂടായതിന് ശേഷം ഇതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെറിയ എണ്ണയല്ല, നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വേണ്ട, നമുക്ക് ഒരെണ്ണം തന്നെ മതി. രണ്ടെണ്ണം ഒഴിക്കാം എന്നാൽ. എന്നിട്ട് നമ്മുടെ പരിപ്പ് നമുക്ക് ഇടാം. അപ്പോൾ നമുക്കിതാ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. നമ്മുടെ ഈ മൂടിയിട്ട് രണ്ട് ഹോള് നമ്മൾ മെഴുക് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോറി കേട്ടോ, വീട്ടിൽ കാണിക്കാൻ പറ്റില്ല, ഞങ്ങളൊരു എക്സ്ട്രാ മെഴുകുതിരിയും കൂടി കത്തിച്ച് വെച്ചിട്ടുണ്ട്. തുറന്ന് നോക്കട്ടോ എന്താ അവസ്ഥ. ഓ, ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്, പരിപ്പൊക്കെ വേവുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. നമ്മൾ ഇത്ര പുഴുങ്ങനുള്ളൂ കേട്ടോ, പുഴുങ്ങി. അപ്പോൾ അതൊക്കൊന്ന് പിടിച്ച് എടുക്കാം. പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് മൂടി വയ്ക്കാം. ഇനി നമ്മൾ കാച്ചാനാണ് പോണത്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് നല്ല നല്ല വെളിച്ചെണ്ണ വയ്ക്കാം. ചട്ടി ചെറുതായിട്ട് ചൂടായിട്ടുണ്ടല്ലേ, വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ കടുകിടാൻ ഞങ്ങൾക്ക് പേടിയാണ്. കടുകന്നിട്ടിടുന്ന എന്താണെന്ന് അറിയില്ല, കടുക് പൊട്ടുന്നില്ല. കടുക് പൊട്ടിച്ചിട്ടോ, അങ്ങനെ പൊട്ടുന്നുണ്ടേ, പേടിക്കുക. അല്ല, ഫോൺ മാറ്റി പിടിക്ക്. അപ്പോൾ ഇതാ വേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കറിവേപ്പില ഒരു തരം ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നെഞ്ചത് അടിച്ച് കറിയിപ്പ്. അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുളക് പൊടി, നമ്മുടെ സാക്ഷാൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയാണ് നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു തുണ്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പിടാം. നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പരിപ്പിടാം. അപ്പോൾ നമ്മുടെ വേവിച്ച് മാറ്റി വെച്ചേക്കണ പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ തന്നെ ഒഴിച്ച് കൊടുക്കാം. മസാല അടിപിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തത്. അപ്പം നമുക്കിതാ നമ്മുടെ ചട്ടി എടുത്ത് മാറ്റി വയ്ക്കാം. അതൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ചട്ടി തന്നെ നമുക്ക് പപ്പടം വറക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ പപ്പടം വറക്കാനുള്ള വെളിച്ചെണ്ണയാണ്. നമുക്ക് കുറച്ച് ഉള്ളി ഇടാം കേട്ടോ. വെളുത്തിരി വെള്ളി കഷ്ണമായി പോയി, എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഉള്ളിയുടെ ഒരു മണവും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പപ്പടം ഇട്ട് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ പപ്പടം ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ പപ്പടം ഇങ്ങനെ നന്നായിട്ട് വറുത്ത് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന്.
അപ്പോൾ നമ്മുടെ പപ്പടം നന്നായി ഒന്ന് റോസ്റ്റായി വരുന്നുണ്ട്, അല്ലെങ്കിൽ വറുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ പരിപ്പ് കറിക്ക് ഈ പപ്പടം വെളിച്ചെണ്ണ ഇല്ലാണ്ട് പപ്പടം മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണ് നമ്മുടെ പരിപ്പ് കറിയുടെ പ്രത്യേക ഒരു ടേസ്റ്റ് പപ്പടമാണ്. നമുക്കൊന്ന് ഒന്ന് മിക്സാക്കി കൊടുക്കാം. രണ്ടെണ്ണത്തിൻ്റെ ടേസ്റ്റ് നല്ല രസമുണ്ട്. രണ്ടെണ്ണം കൂടി ചേർന്നപ്പോൾ ഒരു ക്രിസ്പിയും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സോഫ്റ്റ്നെസ്സും വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നോക്കാം. അത് നല്ല ചേച്ചിയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു ക്രഞ്ചി ടേസ്റ്റായി. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. കുറച്ചുള്ളെങ്കിൽ നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കാര്യം ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. നമുക്ക് കുഞ്ഞി ചപ്പാത്തിയാണ് ഞങ്ങൾ എടുത്തത്.